എനിക്കിനി നന്നാവാൻ സാധ്യതയില്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സ് സങ്കടപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ര ചൊല്ലിക്കൊടുക്കുകയാണ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. അല്ലാഹുവേ, നിന്റെ വിട്ടുവീഴ്ച എൻ്റെ പാപങ്ങളെക്കാൾ എത്രയോ വിശാലമാണ്, നിന്റെ കാരുണ്യം എൻ്റെ അമലുകളെക്കാൾ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് നിന്റെ കാരുണ്യമാണ്. എൻ്റെ അമലുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നിന്റെ കാരുണ്യം വസിഅത്തു കുല്ല ശൈഇൻ, പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ചേതന അചേതന വസ്തുക്കളിലുമെല്ലാം നിന്റെ കാരുണ്യം പടർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ആ ദിക്ർ ചൊല്ലണം എന്ന് ആ ചെറുപ്പക്കാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്തപ്പോൾ ആവേശത്തോടുകൂടെ അയാൾ അത് ഏറ്റു ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് വീണ്ടും ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. അയാൾ വീണ്ടും ചൊല്ലുന്നു, മൂന്നാമതും ചൊല്ലാൻ പറയുന്നു, മൂന്നാമതും ചൊല്ലുന്നു. വെറും മൂന്ന് തവണ ആ ദിക്റങ്ങ് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറയുകയാണ്, ഖദ് ഗഫറല്ലാഹു ലക്, ഇനി നിങ്ങൾക്ക് പോകാം, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തന്നിരിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുകയാണ്, ഒരുപാട് തെറ്റുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇനി നന്നാവാനുള്ള വഴിയില്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരുടെ മുന്നിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് മൂന്ന് തവണ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുകയാണ്. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി ജഅൽതു റജാഇന ഹവ അഫ്വീക സുല്ലമാ തഅദമനി ദംബി ഫലമ്മാ ഖറൻതുഹോ ബിഅഫ്വീക റബ്ബീകാന അഫ്വൂക അഅളമാ. എല്ലാ തെറ്റുകളും സംഭവിച്ചുപോയി. മനുഷ്യന്റെ നിത്യ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും രഹസ്യമായും പരസ്യമായും നമ്മളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. എന്നാലും അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരു മുഅ്മിനിൽ നിന്നും ഒരു തെറ്റ് സംഭവിക്കുന്നില്ല. മുഅ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മുഅ്മിനിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അവൻ്റെ കൽബിൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന ബോധം അവൻ്റെ കൽബിൽ വന്ന് പിറവിയെടുക്കുകയാണ്. എന്നാൽ മുഅ്മിനല്ലാത്തവൻ്റെ മനസ്സിൽ തെറ്റുകൾ വന്നാലും ആ തെറ്റുകളുടെ കുറിച്ചുകൊണ്ട് മനസ്സിൽ ഒരു മനസ്സങ്കോചവും ഉണ്ടാകുന്നില്ല. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ് ഒരു തെറ്റ് വരുമ്പോൾ റബ്ബേ എനിക്ക് തെറ്റ് പറ്റിപ്പോയല്ലോ എന്നുള്ള ഒരു വിചാരം അവന്റെ കൽബിൽ വരുന്നത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ലക്ഷണമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അങ്ങനെ തെറ്റുകൾ വന്നിട്ട് പാപങ്ങൾ കൊണ്ട് ഹൃദയമങ്ങ് മൂടിപ്പോയപ്പോൾ ഇനി നന്നാവാനുള്ള വഴികളില്ല, എല്ലാ വഴികളും എൻ്റെ മുന്നിൽ അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ പ്രതീക്ഷയുടെ വിട്ടുവീഴ്ചയുടെ ഭാഗത്തേക്ക് എൻ്റെ പ്രതീക്ഷയെ ഞാൻ തിരിക്കുകയാണ്. അങ്ങനെ റബ്ബിൻ്റെ വിട്ടുവീഴ്ചയോട് എൻ്റെ പാപങ്ങളെ ഞാൻ തുലനപ്പെടുത്തി നോക്കുമ്പോൾ നിന്റെ
വിട്ടുവീഴ്ച അതെത്രയോ വിശാലമാണ്. അല്ലാഹുവിന്റെ വിട്ടുവീഴ്ച എത്രയോ വിശാലമാണ്. എത്ര പാപം ചെയ്തവർക്കും അല്ലാഹു പാപം പൊറുത്തു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പാപത്തിന്റെ പൊറുക്കാൻ വേണ്ടി സംവരണം ചെയ്യപ്പെട്ട റമദാനിന്റെ മധ്യത്തിലെ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കാൻ ഇരിക്കുകയാണ്. ഇമാം സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇശ നിസ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഒന്നിച്ച് ഇശ നിസ്കരിക്കുന്ന സ്വഹാബിയാണ്. അങ്ങനെ ഇശ നിസ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിലതാ പിന്നിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളെ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ എത്തിച്ചേരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമ്പോൾ ഒരു വ്യഭിചാരിയായി അറിയപ്പെട്ട ഒരു സ്ത്രീയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളം തെറ്റുകൾ ചെയ്തു പോയ ആ സ്ത്രീ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, യാ അബാ ഹുറൈറ ഇന്നി ഇർതഖബ്തു ദംബൻ അളീമൻ ഫഹല്ലി മിൻ തൗബ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മാപ്പുണ്ടോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, മാ ദംബുക്കി, എന്താണ് നീ ചെയ്ത തെറ്റ്? ആ പെണ്ണ് പറഞ്ഞു, ഇന്നി സനൈത്തു വ ഖതൽതു വലദി, ഞാൻ വ്യഭിചരിച്ച എൻ്റെ കുട്ടിയെ കൊന്നിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഹലക്തി വ അഹ്ലക്തി, നീ നശിക്കുകയും ചെയ്തു നശിപ്പിക്കുകയും ചെയ്തു, നന്നാവാനുള്ള സാധ്യതയില്ല. വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിറ്റേ ദിവസം പറഞ്ഞപ്പോൾ നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾക്ക് തിരുത്തി കൊടുക്കുകയാണ്. ആ പെണ്ണിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയി പറയുന്നു. വിശാലമായ ചരിത്രമാണ്, ചുരുക്കട്ടെ. ആ പെണ്ണങ്ങ് തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ അഖിലുകാരിൽ ഉൾപ്പെട്ടു എന്ന് മഹാന്മാരായ ഇമാമുമാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, തഖ്വയിലേക്ക് തൗബയിലേക്ക് പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനരാത്രങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.